ഇപ്പം നമ്മൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിലെ കല്ലടൈക്കുറിച്ചി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് നിൽക്കുന്നത്. കല്ലടൈക്കുറിച്ചി റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഈ കല്ലടൈക്കുറിച്ചി എന്ന് പറഞ്ഞ സ്ഥലം ഒരുപാട് തമിഴ് സിനിമകളുടെയൊക്കെ ലൊക്കേഷനായിട്ടുള്ള സ്ഥലമാണ്. അന്യൻ സിനിമ, പിന്നെ സൂര്യയുടെ സിംഗം എന്നൊക്കെ പറഞ്ഞ സിനിമ ഉണ്ടല്ലോ, അപ്പം അങ്ങനത്തെ ഒക്കെ സിനിമയുടെ ലൊക്കേഷനായിട്ടുള്ള സ്ഥലമാണ് ഈ കല്ലടൈക്കുറിച്ചി എന്ന് പറഞ്ഞ സ്ഥലം. അങ്ങനെ ഈ സ്ഥലം കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. ഒരുപാട് വലിയ മലനിരകളും പിന്നെ അഗ്രഹാരത്തെരുവും പിന്നെ ഒരുപാട് വയലും കൃഷിത്തോപ്പൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഈ കല്ലടൈക്കുറിച്ചി എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോഴെന്തായാലും നമുക്ക് ഈ കല്ലടൈക്കുറിച്ചി എന്ന് പറഞ്ഞ സ്ഥലം ജസ്റ്റ് ഒന്ന് നടന്ന് കാണാം. ഈ കാണുന്നയാ കല്ലടൈക്കുറിച്ചി റെയിൽവേ സ്റ്റേഷൻ, ഒരു കുഞ്ഞു റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. ഞാനിങ്ങോട്ട് വന്നത്, ഞാൻ കൊല്ലത്തുനിന്നാണ് വന്നത്. കൊല്ലത്തുനിന്ന് രാവിലെ 10:40 ഒരു ട്രെയിനുണ്ട്, 0660 എന്ന് പറഞ്ഞൊരു ട്രെയിനുണ്ട്. അപ്പോഴത് ചെങ്കോട്ട വരെയുള്ള ട്രെയിനാണ്. ചെങ്കോട്ട വരെ 0660 എന്ന് പറഞ്ഞ ആ ഒരു നമ്പർ വരും. എന്നിട്ട് ചെങ്കോട്ടയിൽ ഇതേ ട്രെയിൻ തന്നെ 0665 എന്ന് പറഞ്ഞ ഒരു നമ്പറിൽ തിരുനെൽവേലിയിലോട്ട് പോകും. അപ്പോഴും നമ്മൾ കൊല്ലത്തുനിന്ന് ഒരു 75 രൂപ ടിക്കറ്റ് എടുത്തിട്ട് ട്രെയിനകത്ത് കയറി ഇരുന്നു കഴിഞ്ഞാൽ ഈ കല്ലടൈക്കുറിച്ചി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തുമ്പോഴത്തേക്കും നമ്മൾ ഇറങ്ങിയാൽ മതി. വരുന്ന വഴിയൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. ഒരുപാട് വലിയ മലനിരകളും പിന്നെ നമ്മൾ ഈ വരുന്ന വഴിക്ക് തന്നെ 13 കണ്ണറ പാലം അങ്ങനത്തെ കാഴ്ചകളൊക്കെ കണ്ടുവരാം. പിന്നെ ഈ തമിഴ്നാടിൻ്റേതായ ഈ ഒരുപാട് പനമരങ്ങളൊക്കെ നിൽക്കുന്ന സ്ഥലങ്ങളും പിന്നെ വലിയ കൃഷിത്തോപ്പുകളും വയലും ഒക്കെ കണ്ട് യാത്ര ചെയ്ത് നമുക്ക് വരാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ കല്ലടൈക്കുറിച്ചി എന്ന് പറഞ്ഞ സ്ഥലം ജസ്റ്റ് ഒന്ന് കറങ്ങി കാണാം. ഇതാണ് കല്ലടൈക്കുറിച്ചി റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ഉള്ള ആ ഒരു വ്യൂ. ഒരുപാട് പിള്ളേരൊക്കെ സ്കൂളൊക്കെ വിട്ട് നിൽക്കുക. ഇതുവഴി അങ്ങോട്ട് പോകുന്നിടത്തെ സൂര്യയുടെ സിംഗം എന്ന് പറഞ്ഞ സിനിമ ഷൂട്ട് ചെയ്തൊരു സ്കൂളുണ്ട്. ഇവിടെ എന്തോ കുടിവെള്ളമാണോ വെച്ചിരിക്കുന്നത്? ആ കുടിവെള്ളം കലത്തിലാക്കി വെച്ചിരിക്കുക, അത് കൊള്ളാം എന്തായാലും. യെസ്, തമിഴ്നാടിൻ്റെ ഓർഡിനറി ബസ് വന്ന്. അത്യാവശ്യം കടകളും കാര്യങ്ങളൊക്കെ ഉള്ള ചെറിയൊരു ടൗണാണ് ഈ കല്ലടൈക്കുറിച്ചി എന്ന് പറഞ്ഞ സ്ഥലമേ. ഇതവിടെയായിട്ട് ബാങ്കൊക്കെ ഉണ്ട് SBI. ഈ സൈഡിലായിട്ട് ഹോട്ടലും അങ്ങനത്തെ കടകളൊക്കെയാണ്. എല്ലാം റെഡിയായിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അവിടേക്കേ വൈകുന്നേരം സമയം ഇപ്പം 5 മണിയാവുന്നതേ ഉള്ളൂ. സാധാരണ നമ്മളങ്ങനെ തമിഴ്നാട്ടിൽ പോകുമ്പോഴത്തേക്കും ഈ ഷവർമ കണക്കത്തെ സംഗതികളൊന്നും അങ്ങനെ കാണത്തില്ല. പക്ഷേ അത് ഇവിടെ ഒരു ഷവർമയുടെ ഒരു ബോർഡ് വെച്ചിരിക്കുന്നുണ്ടല്ലേ, ഷവർമ ബർഗർ അങ്ങനത്തെ സംഗതികളെല്ലാം ഉണ്ട്, അൽഫാം ഗിൽഫാം എല്ലാം ഉണ്ട്. സാധാരണ അങ്ങനെ നമ്മൾ തമിഴ്നാട്ടിൽ പോകുമ്പോൾ ഇഡലി സാമ്പാർ വട ചമ്മന്തി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടും കാണുന്നത്. യെസ്, അങ്ങനെ നമ്മൾ നടന്ന് ഒരു സ്കൂളിൻ്റെ ഫ്രണ്ടെത്തി. ഞാൻ പറഞ്ഞില്ലായിരുന്നോ സിംഗം സിനിമ ഷൂട്ട് ചെയ്ത സ്കൂളെന്ന്? തിലകർ വിദ്യാലയം എന്നാ സ്കൂളിൻ്റെ പേര്. ആർച്ചൊക്കെ കണ്ടില്ലേ, ഇതാ കണ്ടില്ലേ, ഈ ഗ്രൗണ്ടിൽ വെച്ചിട്ടാ സ്കൂളിൽ അസംബ്ലി നടക്കുമ്പോഴത്തേക്കും ഒരു ഫൈറ്റ് സീൻ ഉണ്ടല്ലോ, ആ സീൻ ഷൂട്ട് ചെയ്തത് ഈ സ്കൂളിൻ്റെതായി ഈ ഫ്രണ്ടിൽ വെച്ചിട്ടാ. സ്കൂളിൻ്റെ ഫ്രണ്ടിൽ കൂടി ഇങ്ങനെ നടന്നു വരുമ്പോഴത്തേക്കും ഒരു ചെറിയൊരു ഗോപുരമുള്ളൊരു അമ്പലമൊക്കെ കാണാം. തമിഴ്നാടിൻ്റേതായ വൈബുള്ള ഒരു ചെറിയൊരു അമ്പലം. എന്തൊക്കെയോ പരിപാടി ഉണ്ടെന്നാണ് തോന്നുന്നത്. അതവിടെ സ്പീക്കറൊക്കെ വെച്ചിരിക്കുന്ന കണ്ടില്ലേ, അതവിടെ ആർച്ചൊക്കെ വെച്ചിട്ടുണ്ട്. എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. ഏ തമ്പിങ്ങളാ, അഗ്രഹാരത്തെരുവ് എപ്പിടി നിന്ന് തരുമോ, അല്ല എപ്പിടി പോകാൻ തരുമോ അഗ്രഹാരത്തെരുവ്? എന്താ ആമാ നാലാമത് റൈറ്റ്. പേരെന്നെ? ഇസക്കി വിഘ്നേഷ്. പേര്? രഞ്ജിത് കുമാർ. ആദി. ഓ ആദി, ആദി എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടല്ലോ വിജയുടെ. വിജയ് ഫാന, അജിത് ഫാന, സൂര്യ ഫാന, വിക്രം ഫാന, രണ്ടുപേര് വിജയ് ഫാൻ, ഇവർ വന്ന് സ്വതന്ത്രൻ അല്ലേ. ഓക്കെ ശരി. അങ്ങനെ പിള്ളേർത്ത് ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞതേ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ കൂടെ നമ്മളിങ്ങനെ നടന്ന് വരുമ്പോഴത്തേക്കും ഇതാ ഈ വഴി നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അന്യൻ സിനിമയൊക്കെ എടുത്തൊരു പാലം ഉണ്ടെന്ന് പറഞ്ഞ് അഗ്രഹാര തെരുവ് പോകുന്ന വഴിയും ഇതാണെന്നാണ് പറഞ്ഞത്. ഒരു പട്ടി നോക്കി കലിപ്പിക്കുന്നു. നെയ്മർ എന്ന് പറഞ്ഞൊരു മലയാളം സിനിമയുണ്ട്, അതിനകത്തുള്ള കണക്കത്തെ പട്ടി. നമ്മുടെ നാട്ടിലൊക്കെയുള്ള പെറ്റ് ഷോപ്പ് ഉണ്ടല്ലോ, അതേപോലത്തെ ഒരു കട ഉണ്ട് കേട്ടോ. അപ്പം ഇത്രയും കിളികളുടെയൊക്കെ കിളികളി സൗണ്ട് കേട്ടിട്ടേ അത് ഇവിടെ നിന്ന് ഉറങ്ങുന്നുണ്ടല്ലേ. എഴുന്നേറ്റ്. 4 മണിയായി, ചാവടിക്കാൻ സമയമായി, ചാവടിക്കുന്നില്ലേ. പലതരം വെറൈറ്റി പ്രാവുകളൊക്കെ ഉണ്ട്. ഇതേ ഇവിടെ നോക്കിയ ഒരു പഴയ ഒരു കൺസ്ട്രക്ഷൻ സ്റ്റൈലിലുള്ളൊരു വീട്, കൊള്ളാമല്ലേ, വെറൈറ്റി ആയിട്ടുണ്ട്. ഈ നമ്മൾ നടന്നു പോകുന്ന വഴിക്കല്ലാവേ ഇതേപോലെ പഴയ ബിൽഡിങ്ങുകൾ കാണാൻ പറ്റും. കീ 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 കീ. ആക്സിലേറ്ററിൻ്റെ കൂടെ കണക്ട് ചെയ്തിരിക്കാന്ന് തോന്നുന്നു ഫോണും. അങ്ങനത്തെ പല ടൈപ്പ് ബിൽഡിങ്ങുകൾ ഇവിടെ ഉണ്ട്. അതിവിടെ ലോഡ്ജൊക്കെ ഉണ്ട്. ദൈ കാണുന്ന പിങ്ക് കളറിലെ ബിൽഡിംഗ് ഉണ്ടല്ലേ, ഇത് ലോഡ്ജാണ്.
ഞാനിവിടെ ഇന്ന് സ്റ്റേ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവിടെ തങ്ങും. അമ്പര ചുംബിയായിട്ടുള്ള കെട്ടിടമാണല്ലോ. ദാ ഇവിടെ നല്ല ചൂട് വടയൊക്കെ ഇട്ടിരിക്കുന്നൊരു ചായക്കട. അവിടെ അമ്പലത്തിലെ പാട്ടൊക്കെ ഇട്ട് പൊളിക്കുക, നമുക്കൊരു ചായയും വടയും കഴിക്കാം. ഒരു ചായ. അങ്ങനെ നമ്മൾ ചായയും വടയെല്ലാം കഴിച്ച് നല്ല നൈസ് ചായയായിരുന്നു. ഇനി അമ്പലത്തിലെ തിരുവിഴയാ, അതിനെ പാട്ടൊക്കെ ഇട്ടിരിക്കുന്നത്. ഇവിടെ വലിയ വെയ് കാണുന്നില്ല, ഈ മൂടി വച്ചിരിക്കുന്നത്. ഇത് ഈ അമ്പലത്തിൻ്റെ തേരാ. തേരോട്ടം എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്, അതിന് ഈ തേരറക്കും. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്ക് വേ റോഡ് സൈഡിലൊക്കെ ആയിട്ട് ഇതേപോലത്തെ ദൈവത്തിൻ്റെയൊക്കെ ഡ്രോയിങ് ഒക്കെ കാണാൻ പറ്റും. നല്ലപോലെ വരച്ചിരിക്കുന്നത് കൊള്ളാം. ഇതിവിടെ റോഡിൽ നോക്കിയ പുളി വീണിട്ട് അതിനകത്ത് വണ്ടി കയറി ഒരു ഡിസൈനായി കിടക്കുന്ന കണ്ടില്ലേ. റോഡ് സൈഡിലായിട്ട് ഇഷ്ടം പോലെ പുളിമരങ്ങൾ നിൽപ്പുണ്ട്. ഈ മരത്തിൽ നോക്കി ഇഷ്ടം പോലെ പുളിയാണ് നിൽക്കുന്നത്, ഇഷ്ടം പോലെ. അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം നടന്നു വരുമ്പോഴത്തേക്കും അന്യൻ സിനിമയ്ക്കകത്ത് അണ്ടങ്കാക്ക കൊണ്ടക്കാരി എന്ന് പറഞ്ഞ പാട്ടുണ്ടല്ലോ, അപ്പോഴതിനകത്ത് ഒരു ചെറിയൊരു സീൻ കാണിക്കുന്നുണ്ട് ഈ പാലത്തിന് മുകളിൽ വെച്ചിട്ട്. കാണിച്ചു തരാം. ഈ പാലം എന്ന് വെച്ചാൽ ദാ ഈ കാണുന്നത് ഇളയരാജ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലാട്ടോ. ഹോസ്പിറ്റലിൻ്റെ പേര് ഇളയരാജ. ഇളയരാജ ഹോസ്പിറ്റലിനോട് ചേർന്ന ഈ പാലം ഉള്ളത്. ദാ കണ്ടില്ലേ, ഈ കാണുന്ന പാലത്തിൽ വെച്ച അണ്ടങ്കാക്ക കൊണ്ടക്കാരി എന്ന് പറഞ്ഞ പാട്ടിൻ്റെ ഒരു ചെറിയൊരു സീൻ ഷൂട്ട് ചെയ്തത്. ഇപ്പോഴും വേറെ ഏതോ ഒരു സിനിമയുടെ പാട്ട് സീനിന് വേണ്ടിയിട്ട് പെയിൻ്റൊക്കെ അടിച്ചിട്ടിരുന്നതാ. പല കളറായിട്ട് അടിച്ചിരിക്കുന്നതല്ലേ. പിന്നെ നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരുപാട് നടന്മാരുടെ സിനിമകൾ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പാട്ടിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ പ്രൊഡ്യൂസറും സംവിധായകനും ഒക്കെ ആയിട്ടുള്ള ശങ്കർ തിരികെ പഴയ പോലെ ഗവൺമെൻറ്റിൻ്റേതായ പെയിൻ്റ് അടിച്ച് കൊടുത്തെന്നാണ് പറയുന്നത് കേട്ടോ. എന്നിട്ട് ഓരോരോ സിനിമക്കാർ വരുമ്പോഴത്തേക്കും അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പെയിൻ്റ് അടിക്കും, എന്നിട്ട് വീണ്ടും മാറ്റി ഗവൺമെൻറ്റിൻ്റെ പെയിൻ്റ് അടിച്ച് കൊടുത്തിട്ട് പോകും. അപ്പം വേറെ ഏതോ സിനിമയുടെ ഷൂട്ടിങ് കഴിഞ്ഞതേ ഉള്ളെന്നാണ് തോന്നുന്നത്. ഇവിടെ നോക്കാൻ നല്ല അടിപൊളി വ്യൂ ആട്ടോ. ഇത് അങ്ങോട്ടൊക്കെ ഇഷ്ടം പോലെ നല്ല രസമുണ്ട് ഇവിടെ നിന്ന് കാണാനേ. ദൂരെയായിട്ട് വെയിലൊക്കെ അടിച്ചിട്ട് ആ നീലാകാശത്തിൽ കാണാനൊരു പ്രത്യേക ഭംഗിയുണ്ട്. ചുറ്റും വലിയ മലനിരകളെന്ന് വെറുതെ പറയുമല്ല, ചുറ്റും വലിയ മലനിരകൾ ഉണ്ടായിട്ട് തന്നെ പറയുന്നത്. ഈ പാലത്തിൻ്റെ താഴെ കൂടെ ഒഴുകുന്ന നദി താമിരപരണി നദിയാട്ടോ. അങ്ങനെ ഒരുപാട് ആൾക്കാർ അവിടെയൊക്കെ നിന്ന് കുളിക്കുകയും തുണിയലക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഒരുപാട് വെള്ളമില്ലാത്ത സീസൺ ആയതുകൊണ്ടേ കുറേ സ്ഥലമൊക്കെ ഫ്രീ ആയിട്ട് കിടപ്പുണ്ട്, മണ്ണൊക്കെ ആയിട്ട്. ഇത് അവിടെ ദൂരെയായിട്ടൊരു അമ്പലത്തിൻ്റെ ഗോപുരം കാണുന്നുണ്ട്, നമുക്ക് അങ്ങോട്ടൊന്ന് പോയിട്ട് വരാം. ഇതാ ആ കാണുന്ന പാലത്തിൻ്റെ മുകളിൽ കൂടെ നടന്നാണ് ഇങ്ങനെ വന്നത്. എന്നിട്ട് ദാ ഈ കാണുന്ന വഴി കൂടെ ആ ഗോപുരത്തിന് അങ്ങോട്ട് പോകേണ്ടത്. പോകുന്ന വഴിയൊക്കെ നല്ല തമിഴ്നാടിൻ്റെതായ വൈബാണ്. എങ്ങോട്ട് തിരിഞ്ഞാലും അമ്പലങ്ങളാണ്. ഇതേപോലത്തെ ചെറിയ ചെറിയ അമ്പലങ്ങളും ആൽമരമൊക്കെ തന്നെ എല്ലായിടത്തും. ഇവിടുന്ന് നേരെ നടന്നു പോകുമ്പോൾ കാണാം ആ വലിയ ഗോപുരം. നമ്മളീ നടന്നു പോകുന്നതിൻ്റെ ഈ സൈഡിലായിട്ട് ഈ താമരഭരണി ആറ്റിൻ്റെ സൈഡിലോട്ട് നോക്കുമ്പോഴത്തേക്കും നല്ല അടിപൊളി വ്യൂ ആണ്. നോക്കേ ദൂരെയായിട്ട് വീണ്ടും പറയുക, വലിയ മലനിരകളൊക്കെ ആയിട്ടെ. ഞാൻ തന്നെ നോക്കൂ ഇതെവിടെ നിന്ന് ഈ പുക വരുന്നേന്ന് കേട്ടോ. ഇതിവിടെ ചുടുകാടാ കേട്ടോ. നമ്മളീ ഗോപുരം ലക്ഷ്യമിട്ടിങ്ങനെ നടക്കുമ്പോഴത്തേക്ക് വേദ ഇതേപോലത്തെ ചെറിയ ഷെഡുകൾ കാണാം. ആൾക്കാരെ ദഹിപ്പിക്കുന്ന സ്ഥലമായത് താമരഭരണി ആറ്റിൻ്റെ സൈഡിലായിട്ടാണ് ഇതുള്ളത്. ഇവിടെ എന്തോ അവിടെയൊക്കെ ഉണ്ട്, നമ്മൾ വരുന്ന വഴിക്കെല്ലാം ഉണ്ട്. വാരണാസി എന്ന് പറഞ്ഞ സ്ഥലമുണ്ടല്ലോ, അവിടെ ഇതേപോലല്ലേ ഗംഗാനദിയുടെ തീരത്ത്. അങ്ങനെ നമ്മൾ നടന്ന് ഗോപുരത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുക. നല്ല ഹൈറ്റിലാണ് ഉള്ളത്. ഈ വീഡിയോകളെ കാണുന്നതാണ് കല്ല. നമ്മൾ കുറച്ച് മുമ്പ് പാലത്തിന് മുകളിൽ നോക്കിയില്ലായിരുന്നു, അപ്പോഴും നമ്മൾ അത്രയും ദൂരം നോക്കുമ്പോഴത്തേക്കും ഈ ഗോപുരം കാണാൻ പറ്റും. പോതെ ഈ അമ്പലത്തിൻ്റെ ഒരു സൈഡിൽ കൂടെ താമരഭരണി ആറ്റിലോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള വഴിയുണ്ട്. അപ്പോഴിങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ താമരഭരണി നദിയിലോട്ടാണ് പോകുന്നത്. സത്യം പറഞ്ഞാൽ നല്ലൊരു ഫീലുണ്ട് ഇതുവഴി നടക്കാൻ. നല്ല കൽപ്പടവുകളൊക്കെ ആയിട്ടെ, വെറുതെ പറയുമല്ല. നല്ല ഒഴുക്കുണ്ട്, വെള്ളത്തിൻ്റെ ആ ഗളകള സൗണ്ട് കേൾക്കാൻ നല്ല ഫീലുണ്ട്. വൈകുന്നേരങ്ങളിലൊക്കെ ബീച്ചിലൊക്കെ ആൾക്കാർ സമയം സ്പെൻഡ് ചെയ്യുന്നതൊക്കെ ഇവിടെ ഈ താമരഭരണി ആറ്റിൻ്റെ തീരത്ത് ആൾക്കാരൊക്കെ വന്ന് സമയം സ്പെൻഡ് ചെയ്യുന്നത് കണ്ടില്ലേ. ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് ഫാമിലിയൊക്കെ ആയിട്ടെ. ഒരുപാട് ആൾക്കാർ പല പല പാറയിലായിട്ടൊക്കെ ഇരിപ്പുണ്ട്. ഒരുപാട് കൽമണ്ഡപങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ടെ. കൊള്ളാം എന്തായാലും. നല്ല തണുത്ത വെള്ളം. എന്തായാലും ഇവിടെ നിങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ കുളിക്കാനൊന്നും ഞാൻ പറയുന്നില്ല. വെള്ളത്തിൻ്റെ കാര്യം ഒന്നും പറയാൻ പറ്റത്തില്ല. ചിലപ്പം നമ്മൾ തീരാൻ അത് മതി.
അങ്ങനെ നമുക്കിതാ ഈ ഗോപുരത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ ഒരു ഓട്ടോ കിട്ടിയിട്ടുണ്ട്. ഇവിടെ നിന്ന് അഗ്രഹാര തെരുവിലോട്ട് പോകാൻ വേണ്ടിയിട്ടേ, ഇവിടെ അടുത്ത് ഞാൻ പറഞ്ഞില്ലായിരുന്നു അഗ്രഹാര തെരുവൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ദാ ഈ ഗോപുരത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ ഒരു ഓട്ടോ കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു വഴിയാണ് ഈ പോകുന്നത്. ഇവിടെയും ഒരുപാട് പടങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓട്ടോ ചേട്ടൻ നമ്മളിവിടെ കൊണ്ടുവന്ന് വിട്ടിരിക്കുക. ഇതാണ് അഗ്രഹാര തെരുവ് എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടെയൊക്കെ വെച്ചിട്ടാണ് ഷൂട്ടിങ്ങൊക്കെ നടക്കുന്നത്. അങ്ങനെ പ്രോപ്പറായിട്ട് ഇന്ന സ്ഥലമെന്നൊന്നുമില്ല. അവർക്ക് നല്ലൊരു ഫ്രെയിം കിട്ടുന്ന എവിടെയാണോ, പട്ടി 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 ഏയ്, അങ്ങനെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ഇന്ന സ്ഥലമെന്നൊന്നുമില്ല. നല്ലൊരു ഫ്രെയിം എവിടെയാണോ കിട്ടുന്നത് അവിടെ വെച്ച് ഷൂട്ട് ചെയ്യും. ഇതാ കണ്ടില്ലേ, നമ്മൾ തമിഴ് സിനിമയിലൊക്കെ കാണുന്ന ടൈപ്പ് വീടുകളാണ്, പഴയ കൺസ്ട്രക്ഷൻ സ്റ്റൈലിലുള്ളേ, കൺസ്ട്രക്ഷൻ സ്റ്റൈലിലുള്ള വീടുകളൊക്കെ കണ്ടില്ലേ. അതാണ്ട് ഇവിടെയും ഉണ്ട് അഗ്രഹാര ടൈപ്പ് വീടുകൾ. തമിഴ്നാട്ടിൽ ഒരുവിധപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം ഉണ്ട് ഇത്. ദാ ഇവിടെ ഒരു പെൺകുട്ടി ഇരുന്ന് കോലം പോടുന്നുണ്ട് അമ്പലത്തിന് മുമ്പിലായിട്ടേ. ഇങ്ങോട്ടൊക്കെ ഓരോരോ വഴികളുണ്ട്, അകത്തോട്ടൊക്കെ ചെറിയ ചെറിയ വഴികളൊക്കെ ഉണ്ട്. നമുക്ക് ജസ്റ്റ് അങ്ങോട്ടൊക്കെ ഒന്ന് പോയിട്ട് വരാം. ദാ ഇവിടെയായിട്ടൊരു കുഞ്ഞൊരു കട, പരിചയമില്ലാത്ത വഴി കൂടെ നടക്കുമ്പോഴേ ഒരേ ഒരു പേടിയേ ഉള്ളു, പട്ടിയെ മാത്രമേ ഉള്ളൂ പേടി. അവിടെ ഒരു പട്ടി കിടപ്പുണ്ട്, പക്ഷേ സൈലൻ്റായിട്ട് കിടക്കുക. ദാ ഇവിടെയും ചെറിയൊരു അമ്പലമൊക്കെ ആയിട്ട് അതിനെ ചുറ്റിപ്പറ്റി താമസിക്കുന്ന ആൾക്കാരൊക്കെയാ. കല്യാണമാണോ അതോ ഉത്സവം വല്ലതും ആണോ, എന്താണെന്ന് അറിയാൻ മേലല്ലോ, ലൈറ്റൊക്കെ ഇട്ടിരിക്കുന്നത്. എന്നാ തിരുവിഴയാ, ലൈറ്റെല്ലാം പോട്ടിരിക്കാം. ഓ അപ്പടി 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 അപ്പടി, ഓക്കെ. പെൺകുട്ടികൾ പ്രായമാവുക എന്ന് പറയുന്നൊരു ചടങ്ങുണ്ട് ഇവിടേക്കേ. എല്ലായിടത്തും ഉണ്ട്, പക്ഷേ ഇവിടെ ഭയങ്കര ഗ്രാൻഡായിട്ടാണ് നടത്തുന്നത്. തമിഴ്നാട്ടിലൊക്കെ അങ്ങനത്തെ ഒരു പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. അതിൻ്റെ ലൈറ്റൊക്കെ കാണിച്ചിരിക്കുന്നതേ. അങ്ങനെ നമ്മൾ യു ടേൺ എടുത്തിരിക്കുക. ദൈ പൈപ്പ് തമിഴ്നാട്ടിലാണ് ഇത് കൂടുതലായിട്ടും കാണുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ പണ്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ എവിടെയും കാണാനില്ല. ആ വെള്ളം വരുന്നുണ്ട്, ഞാൻ വിചാരിച്ചു വെള്ളമില്ലായിരിക്കുന്നു കേട്ടോ. ചുറ്റും വരണ്ട് കിടന്നപ്പോഴത്തേക്കേ നേരെ ചർച്ചയ്ക്ക് പോകാൻ മുടിയുമാ. അങ്ങനെ ഓരോരുത്തരുടെ അടുത്തും നമ്മളിങ്ങനെ ചോദിച്ചു വെച്ച് പോവുക. ദാ ഈ വഴി ഇങ്ങനെ നടന്ന് നമ്മൾ വരുമ്പോഴത്തേക്കും ദാ അവിടെയായിട്ടൊരു പള്ളിയുടെ ഗോപുരം കാണാം. ഇവിടെ പള്ളിയായിട്ട് ബന്ധപ്പെട്ട എന്തോ പരിപാടിയാണെന്നാണ് തോന്നുന്നത്. പന്തലൊക്കെ ഇട്ടിരിക്കുന്നുണ്ടല്ലേ. അങ്ങനെ നമ്മൾ നടന്ന് വരുമ്പോഴത്തേക്കും ദാ ഇവിടെ അംബാസമുദ്രം ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ടൊരു ആരോ കാണിച്ചിട്ടുണ്ട്. ഞാനിപ്പം ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോഴത്തേക്കും 140 മീറ്ററേ ഉള്ളൂ ഇവിടുന്ന് അംബാസമുദ്രം ബസ് സ്റ്റാൻഡിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ സത്യം പറഞ്ഞാൽ നടന്ന് നടന്ന് അംബാസമുദ്രം വരെ എത്തി. അംബാസമുദ്രം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ വന്ന് ട്രെയിൻ ഇറങ്ങിയില്ലായിരുന്നോ, അപ്പോഴാ കല്ലടൈക്കുറിച്ചി എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷന് മുൻപുള്ള സ്റ്റോപ്പാണ് അംബാസമുദ്രം. അപ്പോഴും നമ്മൾ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ദൂരം നമ്മൾ നടന്നും ഓട്ടോയിലുമായിട്ട് തീർത്ത്. ഇവിടെയായിട്ട് അംബാസമുദ്രത്തിൻ്റെ ഒരു ആർച്ച് കാണാം. ലയൺസ് ക്ലബ് അംബാസമുദ്രം 1946 എന്ന് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു ആർച്ച. നിസ്സാര പൈസയ്ക്ക് നമുക്ക് വന്നിട്ട് പോകാൻ പറ്റിയ ഒരു സ്ഥലമായി കല്ലിടക്കുറിച്ചി എന്ന് പറയുന്ന സ്ഥലം. ഇത് വരണമെന്നുണ്ടെങ്കിൽ കേരളത്തിൽ നിന്ന് വരാനുള്ള എളുപ്പമുള്ളൊരു വഴിയെന്ന് വെച്ചാൽ കൊല്ലം ജില്ലയിൽ വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് ഈ കല്ലിടക്കുറിച്ചി എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് നമുക്ക് വരാൻ പറ്റും കേട്ടോ. കൊല്ലത്തുനിന്ന് രാവിലെ 10:40 ഒരു ട്രെയിൻ ഉണ്ട്. ഇതൊക്കെ ഞാൻ വീഡിയോയുടെ ആദ്യം പറഞ്ഞതാ. ഇവിടെ നിന്ന് തിരിച്ചു പോകുന്ന എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നത് വൈകുന്നേരം 6:50 ട്രെയിൻ ഉണ്ട്. 0665 എന്ന് പറഞ്ഞ ട്രെയിൻ നമ്പറുള്ള ട്രെയിനിലാണ് തിരിച്ചു പോകേണ്ടത്. അപ്പോൾ നിങ്ങളിങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ആ ഒരു പ്ലാനിൽ വന്നു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നിസ്സാര ചെലവിൽ കറങ്ങി തിരിഞ്ഞ് പോകാൻ പറ്റും. കൊല്ലത്തുനിന്ന് ഇവിടം വരെ വന്നതിനുള്ള വണ്ടിക്കൂലി എന്ന് വെച്ചാൽ 75 രൂപ ആയുള്ളു. 20 രൂപ ചായ പിടിച്ചു. ഇപ്പോൾ ഇതാ 100 രൂപയ്ക്കകത്ത് ഇപ്പം ഞാൻ ഇവിടെ നിൽക്കുന്നത് വരെ എൻ്റെ കയ്യിൽ നിന്ന് ചിലവായിട്ടുണ്ട്. തിരിച്ച് ഞാൻ കൊല്ലത്തോട്ട് തന്നെ തിരിച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ചു പോകുന്ന വണ്ടിക്കൂലും കൂടെ ആവത്തുള്ളായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഇവിടെ പാവൽച്ചത്രം എന്ന് പറഞ്ഞ മാർക്കറ്റ് ഉണ്ടെന്ന്. അപ്പോഴതും കൂടെ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഞാനിവിടെ നിൽക്കുന്നത്. എന്തായാലും ഇങ്ങോട്ട് വരുന്ന വഴിയൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ള വഴികളാണ്, നല്ല മലനിരകളും. ഈ വീഡിയോക്കകത്ത് തന്നെ ഒരു 10-12 തവണ മലനിര എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും നല്ല വലിയ മലനിരകളും വിശാലമായിട്ടുള്ള കൃഷിപ്പാടങ്ങളൊക്കെ കണ്ട് വരാൻ പറ്റും കേട്ടോ. അപ്പോഴെന്തായാലും നിങ്ങൾക്കും വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുമെന്നുള്ള കാര്യം 100% ഉറപ്പ് ഞാൻ പറയുവാണ്.